ഈ പോലീസുകാരൻ തന്നെ അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് പുരുഷന്മാരില്ലായിരുന്നോ, ഫുൾ ബോഡിയുടെ ഫോട്ടോ എടുക്കണം, അതൊരു ലേഡിയെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം ഇവിടെ ഞാൻ തോറ്റാൽ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാകും എന്നെനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി. അന്ന് എനിക്ക് വെറും 20 വയസ്സേ ഉള്ളൂ കേട്ടോ, എന്താണ് ഫോട്ടോഗ്രാഫി, ജീവിതം എന്താണെന്ന് പോലും അറിയില്ല, കുഞ്ഞുകളിച്ച് നടക്കുന്ന പ്രായം. പോലീസുകാരനോട് പറഞ്ഞു, സാറേ ഇതെന്റെ പ്രൊഫഷനാണ്, മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡിയാണ്, അതിനാണെന്നോ പെണ്ണെന്നോ ഇല്ല, നമ്മൾ അതിന് ബഹുമാനം കൊടുക്കണം, സാർ എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചേ പറ്റൂ, ഞാൻ തന്നെ ഫോട്ടോ എടുക്കും. പൊതുവെ സ്ത്രീകൾ കടന്നു വരാത്തൊരു ഫീൽഡാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ആ ഫീൽഡിലോട്ട് വന്ന ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. ഇപ്പം 21 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 300-ൽ പരം മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റിന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് തന്നെ എത്തിച്ചേരുന്നത്. ഇൻക്വസ്റ്റീവ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ചേച്ചിയുടെ ഒരു യൗവന കാലഘട്ടം അല്ലേ, അവിടുന്ന് യൗവനമാണ് അല്ല ചേച്ചിയുടെ ആ ഒരു കോളേജ് ടൈം, അല്ലെങ്കിൽ ആ ഒരു സമയത്തൊന്ന് എല്ലാവരും ഡിഗ്രിക്ക് പോവാന്നുള്ള, ചേച്ചി എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നു, ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് വന്നു? എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു, 3 ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഈ ഫോട്ടോഗ്രാഫി. അപ്പം മറ്റേ 2 ആഗ്രഹവും നടക്കത്തില്ല, ഇതും നടക്കത്തില്ലെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. കാരണം അന്ന് ലേഡീസൊന്നും ഈ മേഖലയിലില്ല, ഫോട്ടോഗ്രാഫി മേഖലയിലില്ല, എല്ലാവർക്കും അന്നത് അംഗീകരിക്കാനും പറ്റില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പഠിക്കണം, എവിടെ ചെന്ന് പഠിക്കാൻ പറ്റും, വീട്ടിൽ വേറെ ആരും ഫോട്ടോഗ്രാഫേഴ്സ് അല്ല, കുടുംബത്തിലെ ആരുമില്ല, അപ്പോൾ എനിക്ക് ഈ ആഗ്രഹങ്ങളൊന്നും തന്നെ അവിടെ പറയാനും പറ്റില്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം, കെട്ടിച്ചു വിടണം, കല്യാണം കഴിച്ചു വിടുക എന്നുള്ളതാണ് അവരുടെ എല്ലാ ആഗ്രഹം. ഒരു ലേഡിയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, ആ ഒരു ചിന്താഗതിയാണ് വീട്ടുകാർക്കുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പത്രത്തിൽ പരസ്യം കണ്ടത്, കായംകുളം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ വെച്ച് MHRD ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് നടത്തുന്നുണ്ട്, ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് അപേക്ഷ അയച്ചു. അങ്ങനെ പിന്നെ സെലക്ഷന് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ കിട്ടി. അല്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ ഒന്നും നിൽക്കില്ല കേട്ടോ, വീട്ടിലാണ് കിട്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിനും വളരെ അതിശയമായിരുന്നു, ഒരു ലേഡി വന്നിരിക്കുന്നു എന്നുള്ള ഒരു അതിശയമുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഫോട്ടോ എടുത്താൽ ശരിയാകുമോ എന്നാണ് ഇൻ്റർവ്യൂ ബോർഡിലൊരു സാർ എന്നോട് ചോദിച്ചത്. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞത്, സാറേ അന്ന് എനിക്ക് ടെക്നിക്കൽ വേർഡ്സ് ഒന്നും അറിയില്ല, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ലൈറ്റും ക്യാമറ ടെക്നിക്സും എല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ, അത് എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആര് ഫോട്ടോ എടുത്താലും കറക്റ്റാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ 18 ആൺകുട്ടികളോടൊപ്പമാണ് ഞാനും പോയത്. അവിടെ ഞാനൊരൊറ്റ പെൺകുട്ടിയെ ഉള്ളായിരുന്നു. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഞാൻ ആ കോഴ്സ് പൂർത്തിയാക്കി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഞാനൊരു പോകുമ്പോഴൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ശരി, അതിനെല്ലാം വിപരീതമായിട്ട് എൻ്റെ അച്ഛൻ പിറ്റേന്ന് തന്നെ എനിക്കൊരു വിവിറ്റാറിൻ്റെ ക്യാമറ വാങ്ങിത്തരികയാണ് ചെയ്തത്. അങ്ങനെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടി. അന്നേരം ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി ഒന്നും എനിക്ക് അറിയുകൂടിയില്ല. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം എന്നെ ഇൻക്വസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കുകയാണ്. എന്താ അവരെന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല, എന്തായാലും എന്നെ തന്നെ വിളിച്ചു. ഞാൻ അതുവരെ മരണമെന്ന് പറയുന്ന വളരെ പേടിയുള്ള ഞാൻ ആ ഇൻക്വസ്റ്റിന് ചെല്ലാമെന്ന് പറഞ്ഞു. എനിക്കും കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എല്ലാ ഫോട്ടോ എടുക്കുന്നതാണൊക്കെ എടുക്കണം എന്നേ എനിക്കറിയുള്ളായിരുന്നു, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കിതെടുക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ അടുത്ത് പുരുഷന്മാരാരും ഇല്ലായിരുന്നോ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ സാറേ, ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പം ഈ ബോഡിയുടെ ബന്ധുക്കൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ ഷൈജ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ പോലീസുകാരൻ തന്നെ അവരോട് ചെന്ന് പറഞ്ഞു, പിന്നെ അത് നിങ്ങളുടെ അടുത്ത് പുരുഷന്മാരില്ലായിരുന്നോ, ഈ ബോഡിയുടെ ഫുൾ ബോഡിയുടെ ഫോട്ടോ എടുക്കണം, അതൊരു ലേഡിയെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരിങ്ങനെ പറയുന്നു, പോലീസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഷൈജ എന്ത് ചെയ്യും. അപ്പം എനിക്കറിയാം ഇവിടെ ഞാൻ തോറ്റാൽ അല്ലെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാകും എന്നെനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഞാനത് മാനേജ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വെറും 20 വയസ്സേ ഉള്ളൂ കേട്ടോ, എന്താണ് ഫോട്ടോഗ്രാഫി, ജീവിതം എന്താണെന്ന് പോലും അറിയില്ല, കുഞ്ഞുകളിച്ച് നടക്കുന്ന പ്രായം. അപ്പം ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പോലീസുകാരനോട് പറഞ്ഞു, സാറേ ഇതെൻ്റെ പ്രൊഫഷനാണ്, അപ്പോൾ എനിക്ക് ഈ
ഫോട്ടോ എടുത്തേ പറ്റൂ. മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡിയാണ്, അതിനാണെന്നോ പെണ്ണെന്നോ ഇല്ല, നമ്മളതിന് ബഹുമാനം കൊടുക്കണം. സാർ എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചേ പറ്റൂ, ഇത് പിന്നെ അല്ലാതെ എനിക്ക് വേറെ ഒരാളെ വിളിക്കാനോ ഒന്നും നടക്കില്ല, ഞാൻ തന്നെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഗത്യന്തരമില്ലാതെ ആ പുള്ളി എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. അതായിരുന്നു ഫസ്റ്റ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിലേക്കുള്ള എൻ്റെ വരവ് തന്നെ അതായിരുന്നു. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് 300 പരം ഫോട്ടോ ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞു. വിഷമം വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് വിഷമമാണ്, അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മയെന്നുള്ള നില ആണ് അതും, അതും ശരി. ആ പറഞ്ഞതൊരു മെയിൻ കാര്യമാണ്. ഞാൻ എൻ്റെ എനിക്ക് മകനായതിനു ശേഷമാണ് കൂടുതലും എനിക്ക് അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് സെൻറ്റിമെൻറ്റ്സ് വരുന്നത്. എനിക്ക് സത്യം എനിക്കൊരു മകനായതിനു ശേഷമാണ് അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് എനിക്ക് കൂടുതൽ വരുന്നത്. പിന്നെ ചില ബോഡീസിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ പിറ്റേന്ന് അടക്കത്തിന് ചെല്ലുമ്പോഴായിരിക്കും, തലേന്ന് ഞാൻ എടുത്ത ഡെഡ് ബോഡി ആണല്ലോ, ഫോട്ടോ എടുത്ത ബോഡി ആണല്ലോ ഇതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.